ഏവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അച്ചാർ ഒന്നാമനും ഏവർക്കും പ്രിയങ്കരവുമായിട്ടുള്ള ചൂര അച്ചാർ എങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന റെസിപ്പിയാണ്. ഇതിനായി കേരച്ചൂര 1 കിലോ അളവിൽ ചെറിയ ചതുരകഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പലർക്കും ഒരു ഡൗട്ട് കാണും, വിനാഗിരി എന്തിനാണ് ആദ്യം ചേർക്കുന്നതെന്ന് അല്ലേ? ചൂരമീൻ്റെ കഷ്ണങ്ങൾ കണ്ടോ, നല്ല ഇറച്ചി കഷ്ണങ്ങൾ പോലല്ലേ കിടക്കുന്നത്. ഇതിൽ ഉപ്പും പുളിയും ഒക്കെ പിടിക്കാൻ കുറച്ച് താമസമാണ്. ഇങ്ങനെ ചെയ്ത് നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ടൈമിൽ മാംസത്തിൻ്റെ ഉള്ളിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയുമൊക്കെ പിടിച്ച് നല്ല മാംസം നല്ല ഉറപ്പുള്ളതായി കിട്ടും. മാത്രവുമല്ല, നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ മറ്റു മീൻ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നത്, കുറച്ച് ഡീപ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാണ്ട് കിട്ടും. ചൂര അച്ചാറിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് ഇതാണ്. അതുപോലെ തന്നെ ഇതിലോട്ട് ഇപ്പോൾ നമ്മൾ മറ്റ് പൊടികളൊന്നും തന്നെ യൂസ് ചെയ്യണില്ല. അതെന്താ വെച്ചാൽ ഈ മീൻ കഷ്ണങ്ങൾ വറുത്ത് കോരുന്ന സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ അച്ചാറിന് യൂസ് ചെയ്യണത്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതിവിടെ 1 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അച്ചാറിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിന് കറിവേപ്പില, 100 ഗ്രാം അളവിലെ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 100 ഗ്രാം അളവിലെ വെളുത്തുള്ളി, 10 പച്ചമുളക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂണ് പെരിഞ്ചീരകം മുഴുവനോടെയുള്ളത്, 1 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കായം. അടുത്തത് ഓയിൽ, നല്ലെണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറയുന്ന അതേ ഓയിൽ തന്നെ സീസം ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് ഈ ചൂര അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ചൂടായ പാനിലോട്ട് 350 ഗ്രാം അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടായ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ അച്ചാർ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ അത് അധികം നാളിരിക്കില്ല, പെട്ടെന്ന് തന്നെ കനച്ച് പോകാനും ചാൻസസ് ഉണ്ട്. കനച്ച് പോകുന്ന ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഇതിനു വേണ്ടി യൂസ് ചെയ്യാത്തത്. ഈ ഓയിൽ, അതായത് ഈ നല്ലെണ്ണ എള്ളെണ്ണ ഈ സീസം ഓയിൽ എന്നൊക്കെ പറയുന്ന ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും അച്ചാർ കനയ്ക്കാണ്ട് കേടാവാണ്ടും ഇരിക്കും. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അച്ചാർ ഇടാനായിട്ട് എപ്പോഴും ചൂട് വെട്ടുള്ളൊരു പാത്രം തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പാൻ നല്ലവണ്ണം ചൂടായ ശേഷം മാത്രമേ ഓയിൽ ഒഴിച്ചു കൊടുക്കാവൂ. ഓയിലും നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കഷ്ണങ്ങളൊന്നും ഒട്ടും അടുക്കി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ലോ ടു മീഡിയമിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം. അല്ലാച്ചാൽ കഷ്ണങ്ങൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വെന്തും കിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, അതാ കാണാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ക്രിസ്പ് ആൻഡ് ക്രഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. കഷ്ണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടിയിൽ പിടിക്കുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി കഷ്ണങ്ങളും ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല ക്രിസ്പിയുമാണ്, എന്നാൽ ഉള്ളു നല്ല സോഫ്റ്റുമാണ്. ഇങ്ങനെ നമ്മുടെ കഷ്ണങ്ങൾ കിട്ടണം. ഇതാ കണ്ടോ, ഉള്ളു നല്ല സോഫ്റ്റാണ്. മീൻ കഷ്ണങ്ങൾ വറുത്താൽ അതേ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, സെയിം ഓയിൽ. അതിനകത്തോട്ട് എടുത്തു വെച്ചിരുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പെരിജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പെരിജീരകം നല്ലവണ്ണം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ മുഴുവനോടെയുള്ള കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളകും നല്ലവണ്ണം ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
കറിവേപ്പില നല്ലവണ്ണം ഒന്ന് മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനുള്ള ജലാംശമെല്ലാം നല്ലവണ്ണം ഒന്ന് വറ്റി ഇതൊന്ന് സോഫ്റ്റ് ആവുകയും ഒന്ന് ചെറുതായിട്ട് കുക്കാവുകയും ചെയ്യണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് എത്രത്തോളം അച്ചാറിൽ ഉപയോഗിക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിരിക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പെരുംജീരകപ്പൊടിയും എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. അച്ചാറിടാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പൊടികളെല്ലാം എടുത്ത് അടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ദാ നമ്മുടെ പൊടികളെല്ലാം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന, അതായത് 1/2 കപ്പ് വൈറ്റ് വിനാഗറാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, നേരത്തെ മീൻ കഷ്ണങ്ങളിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഇതിന് ഗ്രേവിക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. വിനാഗർ നല്ലൊരു പ്രിസർവേറ്റീവ് കൂടിയാണ്. ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മെത്തേഡ് തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വരെ അച്ചാറ് കേടാവാണ്ടിരിക്കും. യാതൊരുവിധ ഡൗട്ടും ഇതിൽ ഉണ്ടാകേണ്ട. വിനാഗർ ഒഴിച്ച ശേഷം നല്ലവണ്ണം തിളപ്പിക്കുന്നതിനാൽ വിനാഗറിലുള്ള ജലാംശം കൂടെ വറ്റി പോവും. ഈ ഒരു ടൈമിൽ നമ്മുടെ മീൻ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ഒരു തിളം വന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ മീൻ കഷ്ണത്തിലോട്ട് പിടിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് ഉപ്പിനോ പുളിക്കോ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നാട്ടിൽ നിന്ന് പുറത്ത് താമസിക്കുന്നവർക്കും, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയി താമസിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു അച്ചാറാണ് ഈ ചൂരയച്ചാറെന്ന് പറയുന്നത്. ചൂര മാത്രമല്ല മത്തി, വറ്റ, പൊടിമീൻ, പിന്നെ നെമ്മീൻ, എന്ത് മീൻ കൊണ്ട് വേണേലും നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്ത് മീൻ കൊണ്ട് നമ്മൾ അച്ചാറിട്ടാലും ഇത്രത്തോളം ആവില്ല ബാക്കിയൊന്നും. അതുകൊണ്ട് തന്നെ അച്ചാറിലെ കേമൻ എന്നാണ് ചൂര അച്ചാറിനെ പറയാറ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചൂരയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.